Cert? Cert? Sare? 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 കൃത്യസമയത്ത് എത്തിച്ചത് ഭാഗ്യായി, ഇല്ലെങ്കിൽ ജീവന് തന്നെ അപകടമായേനെ. ഇനി പ്രശ്നമില്ല, നാലഞ്ച് ബോട്ടിൽ സലൈൻ കയറി കഴിയുമ്പോ ശരിയായിക്കോളും. ബോധം തിരിച്ചു കിട്ടാൻ 6-7 മണിക്കൂർ എടുക്കുന്നു മാത്രം. നിങ്ങൾ പേഷ്യന്റിന്റെ ബ്രദറാ? ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമില്ല, റിക്കവറായി. പക്ഷേ ഉണരാൻ കുറച്ച് സമയമെടുക്കും. ആ ഹോട്ടലിൽ തന്ന നമ്പർ ട്രൈ ചെയ്തിട്ട് കിട്ടണേയില്ല. പിന്നെ നീ തന്ന അയാളുടെ പേഴ്സിൽ നിന്ന് കിട്ടിയ നമ്പർ ട്രൈ ചെയ്തപ്പം കിട്ടി, വിവരം അറിയിച്ചു. പ്രായമായ സ്ത്രീയാ ഫോൺ എടുത്ത്. പുള്ളിക്കാരൻ്റെ അമ്മയെന്ന് തോന്നുന്നു. ഏതായാലും ഒരു കാറിൽ പുറപ്പെട്ടിട്ടുണ്ട്. എന്നെ നിങ്ങൾ ആ മൂന്നന്റെ കോളനി താമസിക്കുന്ന കുട്ടിയല്ലേ? അല്ല, അപ്പൊന്നും അറിഞ്ഞില്ലേ? അവൻ കുടിച്ചു കുടിച്ച് കരൾ വാടി ആശുപത്രിയിലാ. 2 ദിവസം കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്നാ ഡോക്ടർമാര് പറഞ്ഞു. കരള് കംപ്ലീറ്റ് പോയി. പക്ഷെ പേടിക്കാതൊന്നും ഇല്ലട്ടാ. മുകുന്ദേട്ടൻ ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആശുപത്രിയിലാക്കിയത്. ഞാൻ ഈ ബാൻഡേജ് ഇടാൻ പോയത് കൊണ്ട് വിവരം അറിയാൻ പറ്റി. നിങ്ങള് ഞാൻ എവിടെയോ മുകുന്ദേട്ടന്റെ വീടിന്റെ പിന്നിൽ വെച്ച് കള്ളെന്ന് പറഞ്ഞ. അതെ, അവന്റെ സ്വഭാവം നന്നാക്കാൻ നോക്കിയതിനെ ഇതുപോലെ ഒരുപാട് വലിയ ദോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവൻ ആദ്യം എന്റെ മുറിയിലാ താമസിച്ചിരുന്നത്. അനിയന്റെ പ്രായക്കാരൻ ചെറുക്കനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടപ്പോ ഞാൻ 4 ചീത്ത പറഞ്ഞു. അല്ല, അതിനൊക്കെ പിണകി പോവെന്ന് പറഞ്ഞ. പിന്നെ തിരിച്ചു വിളിക്കാൻ ചെന്നപ്പോ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി ഞാൻ കള്ളനാണെന്ന് പറഞ്ഞ് എന്നെ കയ്യെത്തി. അതാണ് പറഞ്ഞത്, ഇക്കാലത്ത് നല്ല കാര്യം ചെയ്യരുത്. ഏത് ആശുപത്രിയില? ആശുപത്രി മല്ലയ്യ, മല്ലയ്യ ഹോസ്പിറ്റൽ. എക്സ്ക്യൂസ് മീ. പേഷ്യന്റ് എളുവാക ദഹായിരത്തെ കുടിയതൊക്കെ ജ്യൂസ് എന്നത് തോന്നു വന്നി. പരിചയം വെച്ച് ചോദിക്കാമോന്ന് അറിയില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നം ഇല്ലാണ്ട് എങ്ങനെ കുടിക്കുന്നത്, കുടിച്ച് നശിക്കുന്നത്? തനിക്ക് എന്താ പ്രശ്നം? താൻ ആര് കുടിച്ച് നശിക്കണ കാര്യം പറയണേ. ആര് കുടിച്ച് നശിക്കണേന്നോ? ഇവിടെ ആരെയാ ഇപ്പൊ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? എന്നെയാ? ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന എന്റെ കസ്റ്റമറേ. അയാൾ കുടിച്ച് നശിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ബോധം വീഴുമ്പോ കുട്ടിക്ക് വേണ്ടി ഞാൻ അയാളോട് വിശദമായിട്ട് ചോദിക്കാം, എന്തിനാ കുടിച്ച് നശിക്കുന്നതെന്ന്. അപ്പൊ നിങ്ങളല്ലേ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ? എന്നിട്ട് അയാൾ പറഞ്ഞു നിങ്ങളുടെ പഴയ റൂംമേറ്റ്. ആരെ? വേലൂട്ടിയാ? എന്റെ ഈശ്വരാ, പിന്നെന്തൊക്കെ പറഞ്ഞു? പിന്നെ അയാൾ ഒരു പൊതുസത്യം പറഞ്ഞു, മദ്യത്തിലും മധുരാക്ഷിയിലും കമ്പം കയറിയാ പിന്നെ രക്ഷയില്ലെന്ന്. വൃത്തിയട്ടവൻ, അയാൾ എന്റെ കൈ കിട്ടിയണ്ടല്ലോ. മുറി ഓറഞ്ച് ജ്യൂസ് പാസൽ ബേക്കോ എരടില്ലി കൂടി. നിങ്ങൾ ഡ്രിങ്ക്സിന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടപ്പോ ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഉണ്ടാവരുതെന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. അതിന്റെ ട്രാജഡി പ്രോബ്ലംസ് ഏറെ ഫേസ് ചെയ്തവരാ ഞങ്ങള്. അച്ഛൻ ഇവിടെ യൂണിയൻ കാർബൈഡിൽ ജോലിയായിരുന്നു. എന്തോ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഇട്ടു, അത് തൊലഞ്ഞു. ബാങ്ക് ലോണും വട്ടിപ്പലിശക്കാരും രക്ഷപ്പെടാൻ അച്ഛൻ കുടി തുടങ്ങി. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് ഇവിടെ ഗല്ലികളിൽ കിട്ടുന്ന ചാരായില്ലേ അതിന്റെ മണ. അച്ഛന്റെ കാർബൈഡിലെ ജോലി അത് നേരത്തെ തന്നെ കളഞ്ഞു. ഇല്ലെങ്കിൽ ആ സോഴ്സിലൂടെ എനിക്ക് ചേച്ചിക്ക് ഒരു ജോലി കിട്ടുമായിരുന്നു. ഇല്ല, അതിലിപ്പോ വിഷമമൊന്നുമില്ല. ഇപ്പോഴത്തെ ജോലി രസാ. പകലൊക്കെ ഇഷ്ടം പോലെ ഫ്രീ ടൈം. രാത്രിയാവുമ്പോ രാജകുമാരിയാവാം, സതിയാവാം, ശകുന്തളയാവാം,
പറഞ്ഞ ആൾക്കാർ ആരുമില്ല. ഒരു പാവം കല്യാണിക്കുട്ടിയമ്മ മാത്രം, അമ്മ, പിന്നെ കംസനെ പോലെ ഒരു അമ്മാവൻ, കീജനെ പോലെ ഒരു ചിറ്റപ്പൻ. അപ്പൊ നമ്മളാരാണോ? നളൻ. കള്ളച്ചൂതില് തോറ്റ് രാജ്യവും രൂപവും നഷ്ടപ്പെട്ട നളൻ. എന്താ, എനിക്ക് നളന്റെ ശായില്ലേ? അതോ പഴയ ഹനുമാന്റെ ആണോ? ജ്യൂസ് റെഡി സാർ. ആ ജ്യൂസ് റെഡി. ഞാൻ പോട്ടെ. ഇന്ന് രാത്രി കോളനിയിലെ അമ്പലത്തിലെ ഉത്സവ, കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പൊ കമ്പോള നിലവാരം കാണാണ്ട് പഠിച്ചോ. ഈശ്വരൻ ഞങ്ങളെ കൈവിട്ടില്ല. മോനോട് ഞങ്ങൾ എങ്ങനെയാ നന്ദി പറയാ? എന്ത് പ്രതിഫലം തന്നാലാ ഇതിന് പകരാവുക? അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഞങ്ങൾ ഡ്രൈവേഴ്സിന്റെ ഡ്യൂട്ടിയിൽപ്പെട്ടല്ലേ. പിന്നെ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ലെന്ന്. ഇപ്പൊ ഏതാണ്ട് ഉണരേണ്ട സമയമായി. ജ്യൂസാ ഉണരുമ്പോ കൊടുക്കാൻ. ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. സ്വാമി ഗുരു, ശ്രാവണഗിരി ഇല്ലിന്റെ എച്ച് ദൂരീതെ? ഇല്ലിന്റെ സുമാർ വന്നു 150 കിലോമീറ്റർ ഇതെ. 150? ആ 150. ഇല്ലിന്റെ സീതാ ഹോബേക്ക? സീതാ ഹോദ്രെ വന്നു ജംഗ്ഷൻ സിക്തെ, അല്ലിന്റെ ലെഫ്റ്റ് തക്കോളി. ശ്രാവണഗിരി.